നമ്മളിവിടെ പറയാൻ പോകുന്നത് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറിച്ചാണ്. എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ? നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് ബി പി അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളെ ഹാർട്ട് രക്തം പമ്പ് ചെയ്ത് രക്തക്കുഴലിലൂടെ ഓരോ അവയവങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു നിശ്ചിത രക്തസമ്മർദ്ദം ആവശ്യമാണ്. അതിനേക്കാൾ കൂടുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു കട്ട് ഓഫ് എടുക്കുകയാണെങ്കിൽ 140-90, അതായത് 140 സിസ്റ്റോളിക് ബി പിയും 90 ഡയസ്റ്റോളിക് ബി പിയും ആയിട്ട് എടുക്കാം. പക്ഷേ അത് ഓരോ സിറ്റുവേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ച് രോഗിയുടെ റിസ്ക് ഫാക്ടേഴ്സ്, രോഗിയുടെ പ്രായം, ബാക്കിയുള്ള അസുഖങ്ങൾ ഇതൊക്കെ വിലയിരുത്തിയാണ് കട്ട് ഓഫ്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് ഓരോ സിറ്റുവേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞതാണ് 140-90 കൂടുതൽ ബി പി റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ഇനി എന്താണ് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? നമുക്ക് ഹൈപ്പർ ടെൻഷനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. അപ്പോൾ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ് നമ്മൾ യൂഷ്വലി കാണുന്ന 95% പേഷ്യൻസിനും കാണുന്നത്. അതായത് അവരുടെ ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, നമ്മളെ ജീവിതശൈലി കാരണം വരുന്നത്, അതാണ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് അമിതവണ്ണം, 2 മദ്യപാനം, 3 പുകവലി, പിന്നെയുള്ളത് നമ്മളെ സ്ട്രെസ്ഫുൾ ലൈഫ്, സെഡൻറി ലൈഫ് സ്റ്റൈൽ, തീരെ എക്സസൈസ് ഇല്ലായ്മ, സോൾട്ട് ഉപയോഗം കൂടുന്നത്, പൊട്ടാസ്യത്തിൻ്റെ ഇൻടേക്ക് കുറയുന്നത്. പൊട്ടാസ്യം യൂഷ്വലി കിട്ടുന്നത് പഴങ്ങളിലും പച്ചക്കറികളിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഡയറ്റിൽ ഒത്തിരി കുറഞ്ഞാലും ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. യൂഷ്വലി ഇത് കാണുന്നത് 25-50 ഇടയിലുള്ളവർക്കാണ്. 20 താഴെയുള്ളവർക്ക് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. യൂഷ്വലി നമ്മൾ കാണുന്ന പേഷ്യൻസിൽ 5% താഴെയുള്ളവർക്ക് മാത്രമേ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ കാണാറുള്ളൂ. ഇതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളായിരിക്കാം, ചിലപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, തൈറോയിഡ് ഹോർമോൺ, പാരാതൈറോയിഡ് ഹോർമോൺ, കുഷിൻസ് ഡിസീസ്, ഫിയോക്രോമോസൈറ്റോമ, അങ്ങനെ പലതും. ഇത് തക്കതായി കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂഷ്വലി ഹൈപ്പർ ടെൻഷൻ സൈലൻറ്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു സിംപ്റ്റംസും രോഗലക്ഷണങ്ങളും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻ്റെ ഒരു പനിയോ ചുമയോ ജലദോഷമോ ആയിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും ഡോക്ടർ ബി പി നോക്കിയിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ചിലർക്കാകട്ടെ വളരെ നിസ്സാരമായ ചില രോഗലക്ഷണങ്ങൾ കാണിച്ചേക്കാം. തലക്കനം, തലകറക്കം, തലചുറ്റൽ, ചെറിയൊരു ഉന്മേഷക്കുറവ്, ചെറിയ നടക്കുമ്പോൾ കിതപ്പ് എന്നിങ്ങനെ പലതും. എന്നാൽ വളരെ ചുരുക്കം പേരാവട്ടെ കുറേ കാലം അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കൊണ്ട് നടന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് ഹൃദയത്തെയും രക്തക്കുഴലിനെയാണ്. ഹാർട്ടിനെ ബാധിക്കുമ്പോൾ അത് ഹാർട്ട് ഫെയിലിയറായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഹാർട്ട് ഫെയിലിയറിൻ്റെ ലക്ഷണങ്ങൾ ശ്വാസം മുട്ട്, നീര് എന്നിവയൊക്കെയാണ്. അറ്റാക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാം. രക്തക്കുഴലിനെയാണ് മെയിനായിട്ട് ബാധിക്കുന്നതെങ്കിൽ സ്ട്രോക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അത് ബ്ലോക്ക് മൂലമുള്ള സ്ട്രോക്കുമായിരിക്കാം അല്ലെങ്കിൽ രക്തസ്രാവം മൂലമുള്ള സ്ട്രോക്കുമായിരിക്കാം. കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻസീവ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നു. കണ്ണിനെ ബാധിക്കാം, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി. എന്നാൽ ചിലരിലാവട്ടെ പെട്ടെന്ന് ബി പി കൂടുന്നത് കാരണം തലച്ചോറിൽ നീർക്കെട്ട് വന്ന് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു അവസ്മാരം വന്നും പ്രസൻറ്റ് ചെയ്യാം. അതിന് ഹൈപ്പർ ടെൻസീവ് എൻകഫലോപ്പതി എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള, അതായത് യാതൊരു രോഗലക്ഷണങ്ങളും ഇനീഷ്യലി ഇല്ലാത്തൊരു അസുഖത്തെ എങ്ങനെ ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അപ്പോൾ എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും സ്വന്തം ബി പി ചെക്ക് ചെയ്തിരിക്കണം. കൂടുതലാണെങ്കിൽ നമ്മളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ജീവിതശൈലി മാറ്റങ്ങളും ആവശ്യമുണ്ടെങ്കിൽ മരുന്നും കഴിക്കാൻ തയ്യാറാവണം. വേറെ അസുഖങ്ങളുള്ളവരാണെങ്കിൽ 6 ബി പി ചെക്ക് ചെയ്തിരിക്കണം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. ഇപ്പം മെയിനായിട്ട് നമുക്ക് ഡയറ്റിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. തീരെ ഒഴിവാക്കുക എന്നുള്ളതല്ല,
കുറയ്ക്കുക എന്നുള്ളത്. ഒരു 6 ഗ്രാം സോൾട്ട് പെർ ഡേ അതാണ് അലൗഡ്. അതിൽ കൂടാതെ ശ്രദ്ധിക്കുക, അതായത് ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള സ്നാക്സ്, പപ്പടം, അച്ചാറ്, ഉണക്ക ഉപ്പിലിട്ടത്, ഇത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ പൊട്ടാസ്യത്തിൻ്റെ ഇൻടേക്ക് കൂട്ടുക, അതായത് നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാസ്യം യൂഷ്വലി പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ഭക്ഷണത്തിൽ കൂടുതലാക്കാൻ നോക്കുക. കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ കൂടുതലായി കഴിക്കുക. പിന്നെയുള്ളത് പുകവലി, ആൽക്കഹോൾ, ഇത് മാക്സിമം ലിമിറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും നടക്കുകയോ എക്സസൈസ് ചെയ്യാനോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും സ്വന്തം ബി പി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് കൂടുതലാണെന്ന് അറിയുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജീവിതശൈലി മാറ്റങ്ങളും ആവശ്യമുണ്ടെങ്കിൽ മരുന്നും കഴിക്കാൻ തയ്യാറാവണം. ഹൈപ്പർ ടെൻഷനെ വളരെ നിസ്സാരമായി കാണാതെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ ഒരു പരിധിവരെ എല്ലാ കോംപ്ലിക്കേഷൻസും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നന്ദി.